എന്നോട് ചോദ്യം ചോദിക്കുന്നതല്ല, ആരോട് ചോദ്യം ചോദിക്കുന്നതാണെങ്കിലും ചോദ്യം ചോദിക്കുന്ന ആളുടെ ഉള്ളിൽ തന്നെ ഉത്തരമുണ്ട്. ഇതാദ്യം നമ്മൾ മനസ്സിലാക്കണം. ചോദ്യം ചോദിക്കുന്ന ആൾ വാസ്തവത്തിൽ ഒരു ഫ്രഷ് ആൻസർ തേടുകയല്ല ചെയ്യുന്നത്. ഫ്രഷ് ആൻസർ എന്നൊന്നില്ല. ഒരു പൂട്ട് താക്കോലില്ലാതെ നിർമ്മിക്കില്ല. അതുപോലെ ഒരു മനസ്സിലും ഉത്തരമില്ലാത്തൊരു ചോദ്യം ഉണ്ടാകില്ല. എല്ലാ മനസ്സിലും ചോദ്യത്തിനൊരു ഉത്തരമുണ്ട്. അത് ഒരു ഫിലോസഫിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു മതപരമായതോ അങ്ങനത്തെ സ്പിരിച്വലായതോ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതാണെങ്കിലും ശരി, അത് അവനവൻ്റെ ജീവിതത്തിലെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾക്കൊരു സൊല്യൂഷൻ തേടുന്ന ടൈപ്പ് ചോദ്യങ്ങളാണെങ്കിലും ശരി, ഈ ചോദ്യകർത്താവ് ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയുന്ന ആൾ ചില ഉത്തരങ്ങൾ പറയും. പക്ഷെ പലപ്പോഴും നമ്മൾക്കിത് എക്സ്പീരിയൻസ് ഉണ്ടാവും, ഈ ചോദ്യം ചോദിക്കുന്ന ആൾക്ക് ചില ഉത്തരങ്ങൾ തൃപ്തികരമാവാറില്ല. ചില ഉത്തരങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്ന ആൾക്ക് ഉത്തരമായിട്ട് കിട്ടുമ്പോൾ വലിയ സംതൃപ്തി ഉണ്ടാകും. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലായത്? ഒരു വ്യക്തി വാസ്തവത്തിൽ ഒരു ചോദ്യം മറ്റൊരാളോട് ചോദിക്കുന്നുണ്ടെങ്കിൽ അവനവൻ്റെ ജീവിതത്തിന് ഉപകാരപ്പെടുന്ന ഒരു ചോദ്യം തന്നെയായിരിക്കും. പക്ഷെ ആ ചോദ്യം മറ്റൊരാളോട് ചോദിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സ് തന്നെ നിഗൂഢമായൊരു, ഞാനിത് പറയുന്നത് കുറച്ച് ഭൗതികമായ തലത്തിൽ, ബുദ്ധിപരമായ തലത്തിൽ മനസ്സിലാക്കണേ, നിഗൂഢമായൊരു തലത്തിലെവിടെയോ ആ വ്യക്തി ഒരാൻസർ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ മനസ്സ് തന്നെ ഒരാൻസറിനെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് കുറച്ച് അബ്സ്ട്രാക്റ്റ് ആയിരിക്കുന്നു മാത്രം, ബട്ട് ഒരാൻസറുണ്ട്. ആ വ്യക്തിയുടെ ജീവിത അനുഭവങ്ങളും ആ വ്യക്തിയുടെ കഴിവുകളും കപ്പാസിറ്റികളും ആ വ്യക്തിക്ക് പ്രായോഗികമാക്കാനുള്ള ശക്തിയും മൂല്യങ്ങളും ആ വ്യക്തി ആർജിച്ചു വെച്ച അറിവുകളും ബിലീഫ് സിസ്റ്റങ്ങളും ഇതെല്ലാം വെച്ചുകൊണ്ട് ആ വ്യക്തിയുടെ മനസ്സിനകത്ത് അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിനുള്ള ഒരു ആൻസർ എടുത്തു വച്ചിട്ടുണ്ട്. ആ വ്യക്തി പുറത്ത് പലരോട്, എന്നോടാണെങ്കിലും ശരി, എന്നോടാണെങ്കിലും ഈ ചോദ്യം, ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ വ്യക്തി എന്തിനാണ് ഈ ചോദ്യം ചോദിക്കുന്നതെന്ന് വെച്ചാൽ ആ വ്യക്തി ഉള്ളിൽ കണ്ട ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഉണ്ടല്ലോ, ആ ചോദ്യത്തിന് ആ വ്യക്തിയുടെ ഉള്ളിലുള്ള ഉത്തരം, ആ ഉത്തരം പുറമേ നിന്ന് എവിടെ നിന്ന് കിട്ടും എന്നുള്ളതാണ് തിരയുന്നത്. അഥവാ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ള ഉത്തരം എൻ്റെ വായിൽ നിന്ന് കൂടെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ആ ഉത്തരത്തിനൊരു കൺഫർമേഷൻ ആവുമെന്ന് മാത്രം. അതുകൊണ്ടാണ് നിങ്ങൾ എന്നോട് ചോദ്യം ചോദിച്ചിട്ടുണ്ടാവുക. ചോദ്യം ചോദിക്കുന്ന ആളുകളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ട ഒരു അവബോധമാണത്. നിങ്ങളെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി സംതൃപ്തിപ്പെടുത്തുവാനുള്ള, നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമുള്ള മറ്റൊരു മനുഷ്യനുണ്ടെന്ന് വിചാരിക്കരുത്. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ആൻസർ നൽകാൻ പറ്റുന്ന ഏക വ്യക്തി നിങ്ങളാണ്. കാരണം നിങ്ങളെ ശരിക്കും അറിയുന്നത് നിങ്ങൾക്ക് മാത്രമാണ്. എനിക്കെങ്ങനെ നിങ്ങളെ അറിയാം? നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു കാര്യവും എനിക്കറിയില്ല. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഞാൻ ഇതിന് മുമ്പ് ചോദിച്ച ആ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾക്ക് സംതൃപ്തികരമായി, അതുകൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നതെന്ന് പറഞ്ഞു. ബട്ട് ചോദ്യത്തിൻ്റെ മനഃശാസ്ത്രം മനസ്സിലാക്കിക്കോളൂ. എന്തുകൊണ്ട് നിങ്ങൾക്ക് സംതൃപ്തികരമായി? നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം, ആ ചോദ്യത്തിന് നിങ്ങൾ കരുതി വച്ചിരിക്കുന്ന ഒരു ഉത്തരമുണ്ട്. ആ ഉത്തരം എൻ്റെ വായിൽ നിന്ന് കിട്ടിയപ്പോൾ നിങ്ങൾ സംതൃപ്തിയായി. ഇതിനു മുമ്പ് ഞാൻ വേറൊരു ഉത്തരം പറഞ്ഞപ്പോൾ നിങ്ങൾക്കത് സാറ്റിസ്ഫൈ ആയില്ല. അതായത് എന്നോടൊരു ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ ചില ഓപ്ഷൻസ് പറയും. അതായത് ഇതിന് ഇങ്ങനെ ഒരു ആൻസറുണ്ട്, ഇങ്ങനെ ഒരു ആൻസറുണ്ട്, ഇങ്ങനെ ഒരു ആൻസറുണ്ട്. മൂന്ന് ടൈപ്പ് ആൻസേഴ്സ് ഉദാഹരണത്തിന് പറയുകയാണ്. ഞാൻ ആദ്യൊരു ആൻസർ പറഞ്ഞു, ഇത് എൻ്റെ ജീവിതത്തിൽ പ്രായോഗികമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ രണ്ടാമതൊരു ആൻസർ പറഞ്ഞു, ആ ഇത് പക്ഷേ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള വേറെന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ ചോദിച്ചു. അപ്പോൾ ഞാൻ മൂന്നാമത്തെ ആൻസർ പറഞ്ഞപ്പോൾ, ആ ഇതാണ് ഞാൻ പ്രതീക്ഷിച്ചത്, ഈ ആൻസറാണ് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞു. അല്ലേ, എന്താ സംഭവിച്ചത്? നിങ്ങളുടെ ആൻസർ നിങ്ങൾ ഉള്ളിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ആ ആൻസർ ഉള്ളിൽ എടുത്തു വെച്ചിട്ട് നിങ്ങൾ വിശ്വസിക്കുന്ന, നിങ്ങൾക്ക് കുറച്ച് വിശ്വസനീയനായി തോന്നുന്ന ഒരാളിൽ നിന്ന് കൂടെ, ഒരാളിൽ നിന്നോ ഒരുപാട് പേരിൽ നിന്നോ ആ ആൻസർ നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങളുടെ ആൻസറിനൊരു കൺഫർമേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുകയാണ്. ഇതാണ് ഈ നമ്മൾ ഈ ജീവിതത്തിൽ ചോദിക്കുന്ന മിക്ക, ഒരുവിധം എല്ലാം എന്ന് ഞാൻ പറയില്ല, ഒരുവിധം ചോദ്യങ്ങളുടെ എല്ലാം ഒരവസ്ഥ എന്താണെന്ന് വെച്ചാൽ ചോദ്യത്തിൻ്റെ ഉത്തരം ചോദ്യം ചോദിക്കുന്ന ആളുടെ ഉള്ളിലുണ്ടെന്നുള്ളതാണ്. ഒരാളും അറിയാത്ത ഒരു ഉത്തരത്തിന് വേണ്ടി തേടി നടക്കുന്നില്ല. ആ വ്യക്തിയുടെ ഉള്ളിലുള്ള ഉത്തരത്തെ മറ്റൊരാളിൽ നിന്നുകൂടെ കേട്ടിട്ട് ഒന്ന് കൺഫേം ചെയ്യാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ ആ ഉള്ളിലുള്ള ഉത്തരമില്ലേ, അത് ഒരു അബ്സ്ട്രാക്റ്റ് ലെവലിലായിരിക്കും, അത് ക്ലിയറായിട്ട് മനസ്സിലാവും. അവിടെയാണ് ഇത്തരത്തിലുള്ള സപ്പോർട്ടുകളുടെയൊക്കെ ആവശ്യം വരുന്നത്. അല്ലാതെ ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കരുത്, നിങ്ങൾക്കുള്ള നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം തരുന്ന ആളാണ് ഞാനെന്നൊന്നും വിചാരിക്കരുത്. നിങ്ങളിങ്ങനെ പലരോടും ചോദിച്ചു കിടക്കുക, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതേ അവസ്ഥ അനുഭവിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്, എൻ്റെ മനസ്സിലുള്ള 100,000 ചോദ്യങ്ങൾക്ക് ഞാൻ പലയിടത്തുനിന്നും ഉത്തരങ്ങൾ തേടി നടന്നിട്ടുണ്ട്, പല ഉത്തരങ്ങളും എനിക്ക് തൃപ്തികരമായിരിക്കുകയില്ല, പിന്നെ എനിക്ക് ഉത്തരങ്ങൾ തൃപ്തികരമാവാറുമുണ്ട്. അപ്പം ഞാനിരുന്ന് ചിന്തിച്ചപ്പോൾ മനസ്സിലായ ഒരു സത്യമാണിത്, എന്തുകൊണ്ടാണ് ചില ഉത്തരങ്ങൾ എനിക്ക് സാറ്റിസ്ഫൈ ആവുന്നത്, ചില ഉത്തരങ്ങൾ സാറ്റിസ്ഫൈ ആകാത്തത്. അതിനുള്ള എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണത്,
നമ്മുടെ ഉള്ളിലുള്ള ഒരു ഉത്തരമുണ്ട്, അബ്സ്ട്രാക്റ്റ് ലെവലിൽ കിടക്കുന്ന ഉത്തരം, അതാണ് നമ്മൾ തേടുന്നത്. ഈ ബോധം നമ്മുടെ ഉള്ളിലുണ്ടാവണം. നിങ്ങൾ ഉത്തരം പറയുന്ന ആളാണെങ്കിലും ചോദ്യം ചോദിക്കുന്ന ആളാണെങ്കിലും നിങ്ങൾക്ക് ബോധ്യമുണ്ടായിരിക്കണം, ചോദ്യകർത്താവിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഉത്തരമുണ്ട്, ആ ഉത്തരത്തിൻ്റെ കൺഫർമേഷനാണ് ചോദ്യകർത്താവ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ട് ഉത്തരം പറയുന്ന ആളാണ് നിങ്ങളെങ്കിൽ, ഉത്തരവാദി എന്ന് പറയില്ലേ, പല കാര്യങ്ങൾക്ക് ഉത്തരം കൊടുക്കേണ്ട ഒരാളാണ് നിങ്ങളെങ്കിൽ പല ഡൈമെൻഷനുള്ള ആൻസർ ഉണ്ടായിരിക്കണം. ഇതൊക്കെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇപ്പോൾ ഒരു കണക്ക്, ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലെ കണക്ക് ചോദിച്ചു, അപ്പോൾ കണക്ക് നേരിട്ടെടുത്ത് കാണിച്ചു കൊടുത്താൽ മതി, അവിടെ ഡൈമെൻഷൻസ് ഒന്നുമില്ല. ജീവിത പ്രതിസന്ധികളിൽ ചില ചോദ്യങ്ങൾ വരുമ്പോൾ, ഉത്തരം പറയേണ്ടി വരുമ്പോൾ, ഒരൊറ്റ ആൻസർ ആയിരിക്കരുത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കേണ്ടത്, വിവിധ ടൈപ്പ് ആൻസേഴ്സ് ഉണ്ടായിരിക്കണം. പല പല മേഖലകളിൽ നിന്ന് നമുക്ക് ആൻസേഴ്സ് ചിന്തിച്ചുണ്ടാക്കാം. ഒരു സ്പിരിച്വൽ ആൻസർ ഉണ്ടാകാം, ഒരു ഭൗതിക ആൻസർ ഉണ്ടാകാം, ഒരു ലീഗൽ ആൻസർ ഉണ്ടാകാം, അല്ലേ? പല രീതിയിലുള്ള ആൻസറുകൾ ഉണ്ടാവാമല്ലോ. അപ്പോൾ എപ്പോഴും ഒരു രണ്ടോ മൂന്നോ ഓപ്ഷൻസ് ആൻസേഴ്സ് ഉണ്ടെങ്കിൽ നമ്മളെ നമ്മളുടെ മുന്നിൽ ചോദ്യം ചോദിക്കുന്ന വ്യക്തിക്ക് തൃപ്തികരമായ ഒരു ആൻസർ കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റും. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.